ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മസ്കറ്റിലെ ഒരു ലക്ഷറി വില്ലാസിന്റെ ഏരിയയാണ് അൽമൗജ് എന്നാണ് ഇതിന്റെ പേര് ഇവിടെ വലിയ വലിയ പണക്കാരായ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് അവരുടെ ലക്ഷറി ലൈഫിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അൽമൗജിലെ ഉല്ലാസ നൗകകളാണ് ഈ കാണുന്ന മുഴുവൻ ഇവിടെ ഈ താമസിക്കുന്ന പല പണക്കാരുടെ ബോട്ടുകളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ സാധാരണപ്പെട്ട ആളുകൾക്ക് പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്യാം ഇവിടുന്ന് ഒരു ബോട്ട് സർവീസ് ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ 20 റിയാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫാമിലിക്കൊക്കെ പിന്നെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ബോട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ആയിട്ട് നമുക്ക് ഈ കടലൊക്കെ ചുറ്റിക്കറങ്ങി നടക്കാൻ പറ്റും എന്നാലും ഇവിടെ കാണുന്ന വലിയ വലിയ ലക്ഷറി ബോട്ടുകളൊക്കെ വലിയ പണക്കാരായ ആളുകൾ അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ വലിയ വലിയ മീറ്റിങ്ങുകൾ കൂടാൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഫാമിലി ആയിട്ട് ഒരു പുറത്തൊക്കെ പോയിട്ട് ഉല്ലസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീട് പോലെ സെറ്റ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ വീട് എന്ന് പറയാൻ പറ്റില്ല ഒരു കൊട്ടാരം പോലെ സെറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കപ്പലിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉള്ള ബോട്ടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഈ കാണുന്ന ചെറിയ ചെറിയ ബോട്ടുകളുണ്ടല്ലോ ഇതൊക്കെ ഓരോ ആളുകൾക്ക് പിന്നെ ബൈക്കായിട്ട് ബൈക്ക് പോലെ ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പീഡ് ബോട്ടുകളാണ് ഇതൊക്കെ ഇതേപോലെ തന്നെ ഉല്ലസിക്കാനായിട്ടുള്ള ഓരോ സംഗതികളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഈ കാണുന്ന ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ആൾ ഇഷ്ടംപോലെ ആളുകൾ ജോഗിങ്ങിന് വരും രാവിലെയും വരുന്നുണ്ട് ചില ആളുകളൊക്കെ വരുന്നുണ്ട് ഇവിടെയുള്ള ആളുകൾക്കാണ് ഇവിടെ ജോഗിങ് ചെയ്യാനുള്ളത് പിന്നെ ഈ സ്ഥലം എന്നാലും പുറത്തുള്ള ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ ജോഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ് ഇപ്പുറത്ത് ഇങ്ങനെ ഒരു കടലും ഇപ്പുറത്ത് നല്ല പ്രകൃതി രമണീയമായ ഒരു പച്ചപ്പും ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നടന്ന് രാവിലെ തന്നെ നടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കാണുന്ന ചെടിയെ കുറിച്ച് നമുക്ക് അറിയാം ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ വളരെ നവറായിട്ട് പിന്നെ പല ശ്മശാനങ്ങളിലും പള്ളിക്കാട്ടിലൊക്കെ കാണുന്ന സൈസ് ചെടികളാണിത് ഇവിടെ ഇത് വളരെ ഉഷാറായിട്ട് നട്ടും നനച്ച് പരിപാലിച്ച് കൊണ്ടിട്ട് പോവാണ് ഇതിൻ്റെ രസം കൊണ്ട് നമ്മുടെ നാട്ടിൽ പിന്നെ പഴവക്കിലും പിന്നെ തോടിൻ്റെ സൈഡുകളിലൊക്കെ കാണുന്ന ഒരു തരം പിന്നെ ചെടിയാണിത് പക്ഷേ ഇത് നമ്മൾ വളരെ എന്താ പറയുക പിന്നെ ലാഘവത്തോടു കൂടി കാണുന്ന ഈ സാധനങ്ങൾക്കൊക്കെ ഇവിടെ നല്ല വില കൂടിയ സാധനങ്ങളാണൊക്കെ നട്ട് നനച്ച് ഈ പരിപാലിച്ച് കൊണ്ടിറക്കുന്നത് അൽമോജിൻ്റെ ഫുഡ് സ്ട്രീറ്റാണ് ഈ ഫുഡ് സ്ട്രീറ്റ് വൈകുന്നേരങ്ങളിൽ സജീവമാണ് വൈകുന്നേരങ്ങളിൽ ഇവിടെ ധാരാളം ആളുകൾ നിന്നിട്ട് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് പല വില കൂടിയ ഭക്ഷണങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഫാമിലീസായിട്ടും
പിന്നെ അതുപോലെ തന്നെ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ്. വിനോദ സഞ്ചാരികൾക്ക് വന്നിട്ട് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹോട്ടലാണ്. അതുപോലെ തന്നെ ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള പല സ്ഥലങ്ങളും ഇവിടെ ഉണ്ട്. ഈ ഒഴിഞ്ഞു കിടക്കുന്ന കസാരകളൊക്കെ രാത്രിയിൽ ആ വൈകുന്നേരങ്ങളിലൊക്കെ ഫുള്ളാവും, സജീവമാവും. ആളുകൾ വില കൂടിയ ഭക്ഷണങ്ങളെല്ലാം ഇവിടെ നിന്ന് വാങ്ങി കഴിക്കും. ഇനി നമുക്ക് അൽമൗജിൻ്റെ രാത്രി കാഴ്ചകളോടെ ഒന്ന് സഞ്ചരിക്കാം. രാവിലെ കണ്ട കാഴ്ചകളേക്കാൾ ഡിഫറൻ്റാണ് ഇവിടുത്തെ രാത്രിയിലെ കാഴ്ചകൾ. ഈ ദീപപ്രഭയാൽ കുളിച്ചു നിൽക്കുന്ന ഈ അൽമൗജ് രാത്രി കാഴ്ച അതിമനോഹരമാണ്. സഞ്ചാരികൾക്ക് അൽമൗജ് ചുറ്റിക്കറങ്ങി കാണാൻ ഇതുപോലത്തെ ഇലക്ട്രിക് വാഹനങ്ങൾ സൗജന്യമായിട്ട് ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. ഇവിടെ വലിയൊരു നടുത്തളം പോലെ വിശാലമായിട്ടുള്ള ഈ സ്ഥലത്ത് ധാരാളം പ്രോഗ്രാമുകൾ, മ്യൂസിക് പ്രോഗ്രാമുകൾ, കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. നമ്മൾ രാവിലെ കണ്ട ഫുഡ് സ്ട്രീറ്റാണിത്. ഇതിപ്പോൾ വളരെ സജീവമായിട്ട് ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ ആളുകൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് അതിൻ്റെ മാനദണ്ഡങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇവിടെ ഭക്ഷണം കഴിക്കാനും മറ്റും ഇരിക്കുന്നത്. ആദ്യ കാഴ്ചയിൽ ജർമ്മനിയിൽ നിന്ന് ഒമാനിലേക്കൊരു ബസ്സോ എന്ന് തോന്നിപ്പോകും. പക്ഷേ ഇതൊരു ഹോട്ടലാണ്, തട്ടുകട സെറ്റപ്പിലുള്ള ഹോട്ടൽ. ഇതുപോലെയുള്ള ഇഷ്ടംപോലെ തട്ടുകടകൾ ഇതിൻ്റെ പരിസരങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ ഭക്ഷണ സാധനങ്ങളൊക്കെ വില അല്പം കൂടുതലാണ്.
ഇവിടുത്തെ രുചി വൈഭവങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ തന്നെ തീരുമാനിച്ചു. തുർക്കിഷ് ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറിപ്പറ്റി. കുട്ടികൾക്ക് കളിക്കാനുള്ള നിരവധി സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ കൊറോണ ആയിട്ട് അതെല്ലാം ഈ സമയത്ത് അടച്ചിട്ടിരിക്കുകയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. ഒമാനിലെ വ്യത്യസ്തങ്ങളായ കാഴ്ചകളിലൂടെ ഇനിയും ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതാണ്. സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റുകളും തന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക.